ഈ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ഗ്ലോയിങ് ആകും. മാത്രമല്ല ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ക്ലിയർ ആകാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ചർമ്മം ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ക്ലീനും ക്ലിയറും ആകാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ പീൽ ഓഫ് മാസ്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ പീൽ ഓഫ് മാസ്ക് നമ്മൾ തയ്യാറാക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ അറിയാം. വീഡിയോ കാണാം. തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കുക്കുംബർ, ഇനി വേണ്ടത് തക്കാളിയാണ്, ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, ഇനി നമുക്ക് വേണ്ടത് അല്പം ജെലാറ്റിനാണ്. ഞാനിവിടെ ഒരു സ്പൂൺ അളവിലെ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുക്കുംബർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചർമ്മം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും അതുപോലെ ചർമ്മത്തിലുള്ള പഫിനെസ് ഒക്കെ കുറയ്ക്കാനും റെഡ്നെസ് ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. അതുപോലെ പ്രായമാകുന്നതിൻ്റെ സൂചനകൾ, അതായത് വളരെ പെട്ടെന്ന് പ്രായമാകുന്നതിൻ്റെ സൂചനകളൊക്കെ കുറയ്ക്കാനും കുക്കുംബർ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ എന്താ ഇത്രയും കുക്കുംബറാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മുടെ ചർമ്മം ലൈറ്റേൺ ചെയ്യാനും അതുപോലെ ബ്രൈറ്റ് ആകാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ചർമ്മം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഉരുളക്കിഴങ്ങ് സഹായിക്കും. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങയുടെ ആവശ്യത്തിന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഡെഡ് സ്കിൻ ഒക്കെ നീക്കം ചെയ്യാനും ചർമ്മത്തിലുള്ള അമിത എണ്ണമെഴുക്ക് നീക്കം ചെയ്യാനും അതുപോലെ ആക്നെ തടയാനും ഒക്കെ തക്കാളി സഹായിക്കും. നമ്മുടെ ചർമ്മത്തിന് സൂര്യതാപം മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ തക്കാളിക്കാകും. നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ തരാനും തക്കാളി വളരെ മികച്ച ഒന്നാണ്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് തക്കാളിയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. അടുത്തതായിട്ട് നമുക്ക് എല്ലാം അരിച്ച് ജ്യൂസ് എടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ജ്യൂസ് എടുക്കാം. ഒരു സ്പൂൺ അളവിനും എടുത്താൽ മതിയാകും. അതിനാവശ്യമായ തക്കാളി മാത്രമേ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിനായിട്ട് ഒരു സ്പൂണോളം തക്കാളിയുടെ നീര്, ഒരു സ്പൂണോളം ഉരുളക്കിഴങ്ങിൻ്റെ നീര്, ഒരു സ്പൂണോളം കുക്കുംബർ ജ്യൂസ് എന്നിവ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അളവിലുള്ള ജെലാറ്റിൻ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി ഉരുക്കിയെടുക്കണം. എന്നിട്ട് നല്ല ഒരു ജെൽ കൺസിസ്റ്റൻസി ആക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാവാനായിട്ട് വിടുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് ബൗള് വെച്ചു കൊടുക്കാം. നന്നായിട്ട് അലിയാനായിട്ട് വിടുക. അപ്പോൾ നന്നായിട്ട് ഉരുകി ജെലാറ്റിനൊക്കെ ഇതിൽ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കത് ഈ ഒരു വിട്ട് വിട്ട് വരുന്ന കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരുപാട് ചൂടുള്ളപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്, അതൊട്ടും നല്ലതല്ല. നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. തിൻ ലെയറായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായിട്ട് മാസ്കൊക്കെ അപ്ലൈ ചെയ്തു, കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആയി. നമ്മുടെ മാസ്ക് റിമൂവ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. ഇനി ഇത് റിമൂവ് ചെയ്യാം. താഴേന്ന് മേളിലോട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ഗ്ലോയിങ് ആകും. മാത്രമല്ല ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ക്ലിയർ ആകാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് എടുക്കാനുള്ളത്. ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ ഒക്കെ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.